അർഹതപ്പെട്ടവർക്കാണ് ക്ഷേമ പെൻഷൻ നൽകേണ്ടത്. പക്ഷേ അനർഹർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ കേരളത്തിൽ സജീവ ചർച്ചയായിരുന്നു. ഇപ്പോൾ ദാ സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പെൻഷൻ രൂക്ഷ വിമർശനവുമായി സി എ ജി രംഗത്ത് വന്നിരിക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കാത്തവർക്കും പെൻഷൻ നൽകി, സർവീസ് പെൻഷൻകാർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി, സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ ഗുണഭോക്താക്കളെ അംഗീകരിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് സി എ ജിയുടെ രൂക്ഷ വിമർശനം വന്നിരിക്കുകയാണ്. അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് പോലും പെൻഷൻ നൽകിയെന്നുള്ള ഗുരുതരമായ വിമർശനമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. സർവീസ് പെൻഷൻകാർക്ക് സർക്കാർ ജീവനക്കാർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചുവെന്നും റിപ്പോർട്ട് പറയുന്നു. നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതെ ഗുണഭോക്താക്കളെ അംഗീകരിച്ച് സർവീസ് പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിച്ചുവെന്നാണ് സി എ ജിയുടെ ചോദ്യം. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിന്റെ അക്കൗണ്ടിംഗ് രീതികൾക്കെതിരെയും സി എ ജി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേന്ദ്രവിഹിതം മുടങ്ങിയിട്ട് 2 വർഷം എന്ന വാർത്തകളുമായി മാധ്യമങ്ങൾ 1 മാസം മുൻപാണ് രംഗത്ത് വന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്രം നൽകിയിരുന്ന വിഹിതം മുടങ്ങിയിട്ട് 2 വർഷം. വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ എന്നിവയ്ക്കാണ് കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിരുന്നത്. എന്നാൽ 2021 ശേഷം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ലഭിച്ചിട്ടില്ല. പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം വഴി പെൻഷൻ വിതരണം നടത്തണമെന്ന് നിർബന്ധമാക്കിയിരുന്നു. എല്ലാ ഗുണഭോക്താക്കളുടെയും വിവരങ്ങൾ ഓൺലൈൻ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തി വേണം പെൻഷൻ വിതരണം നടത്താൻ. അതിന്റെ നടപടികൾ പൂർത്തിയാകാൻ വൈകിയതിനെ തുടർന്നാണ് കേന്ദ്രവിഹിതം മുടങ്ങിയത് എന്നായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ. 2023 ഏപ്രിലോടെ സംസ്ഥാനത്ത് പി എഫ് എം എസുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. തുടർന്ന് മുടങ്ങിയ വിഹിതം നൽകണമെന്ന് കേന്ദ്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ തുക വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 6 ലക്ഷത്തിലധികം ആളുകൾക്കാണ് കേന്ദ്ര വിഹിതം ലഭിച്ചിരുന്നത്. 60 മുതൽ 79 വയസ്സ് വരെയുള്ള ആളുകൾക്ക് 200 രൂപ, 80 വയസ്സ് മുതൽ 500 രൂപ, വാർദ്ധക്യ പെൻഷനിൽ 300 രൂപ എന്നിങ്ങനെയാണ് കേന്ദ്ര വിഹിതം. പെൻഷൻ വിതരണം നടത്തി 3 മാസത്തിനുള്ളിലാണ് കേന്ദ്രം തുക നൽകിയിരുന്നത്. എന്നാൽ 2021 മുതൽ കേന്ദ്രവിഹിതം മുടങ്ങി. ഇതോടെ സംസ്ഥാന സർക്കാരാണ് ആ തുക കൂടി ചേർത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നത്. 688,329 ആളുകൾ ഇന്ന് കേരളത്തിൽ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. പി എഫ് എം എസിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് വീടുകളിൽ നേരിട്ടെത്തിയുമാണ് പെൻഷൻ നൽകുന്നത്. ഏതായാലും പുതിയ ചോദ്യങ്ങൾ, സി എ ജി ഉയർത്തിരിക്കുന്ന ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ചോദ്യമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.